ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാനുഫാക്ചറിങ്ങും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരാണുള്ളത്. കണ്ണൂർ പെരളശ്ശേരി ക്ഷേത്രത്തിലാണുള്ളത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള പോർഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഇവിടുത്തെ കുളമാണ്, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹംപിയിലൊക്കെ കണ്ടിട്ടില്ല. ഇപ്പോൾ അത്ര ഒരു ആർക്കിടെക്ചറാണ് ഇവിടുത്തെ ഈ കുളത്തിൻ്റെ ആർക്കിടെക്ചർ. അതോടൊപ്പം തന്നെ നമ്മൾ കുളത്തിലൊക്കെ എന്ന് കഴിഞ്ഞാൽ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല എന്താണ് പറയുക, ഈ ആംബിയൻസ് ആണെങ്കിലും ഈ ക്ഷേത്രമൊക്കെ ആണെങ്കിലും നല്ല മനോഹരമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്തുക്കൾ രണ്ടുപേരും എന്നോടൊപ്പം ഉണ്ട്. കണ്ണൂർ ഫുള്ള് നിന്ന് കാണിച്ചിരുന്ന ഇവർ രണ്ടുപേരുമാണ്, അജീഷും യദുവാണ്. അപ്പോൾ അവരോട് നമുക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പെളശ്ശേരി അമ്പലത്തിലാണ്. നാഗത്തിന് പ്രാധാന്യമുള്ള ഈ അമ്പലത്തിലെ സുബ്രഹ്മണ്യ സ്വാമിയാണ് മുഖ്യപ്രതിഷ്ഠ. അതുപോലെ ഈ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന അട്രാക്ഷൻ ഈ കുളമാണ്. ഈ കുളത്തിനൊരു വിശ്വാസമുണ്ട്. കാവേരി നദിയിലെ ജലം തുലാൻ സംക്രമണ നാളിൽ ഇവിടെ എത്തുന്ന വലിയൊരു വിശ്വാസം ഈ നാട്ടുകാർക്കിടയിലുണ്ട്. ഈ കുളത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം ധാരാളം മത്സ്യങ്ങളുണ്ട്. ഇവിടെ വരുന്ന വിശ്വാസികളെ മത്സ്യത്തിന് തീറ്റ കൊടുക്കുന്നുണ്ട്. അതുപോലെ ആയില്യം നാൾ ഇവിടെ ഒരു പ്രധാന ആണ്. നാഗത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ആയില്യത്തിന് ഇവിടെ പ്രാധാന്യം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും അല്ലെ ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും കൂടിയൊക്കെ പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ വീഡിയോ പൂർണ്ണമാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ക്ഷേത്രം വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ വഴി പറഞ്ഞുതരാം. ഇത് കണ്ണൂരിൽ നിന്ന് ഞങ്ങളിപ്പോൾ കൂത്തുപറമ്പ് റൂട്ടിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം കണ്ണൂരിൽ നിന്ന് 16 കിലോമീറ്ററാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഐതിഹ്യത്തിലേക്ക്, ഇവിടുത്തെ ഈ സംസ്കാരത്തെക്കുറിച്ച്, ഈ ക്ഷേത്രത്തിൻ്റെ വിശ്വാസം, അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് ഇത് പണ്ട് ഒരു അയ്യപ്പൻ ക്ഷേത്രമായിരുന്നു എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. പിന്നീടാണ് ഇതൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമായിട്ട് മാറുന്നത്. ഇതിന് പുറകിലുള്ള വലിയ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കേട്ടറിഞ്ഞ കഥകൾ പറയാം. അപ്പോൾ ആദ്യം ഇത് അയ്യപ്പ ക്ഷേത്രമാണെന്ന് ഒരു കാലത്താണെങ്കിൽ ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് ഇവിടെ വരികയുണ്ടായി. ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനും ഒക്കെ സീതയെ അന്വേഷിച്ച് ഈ ക്ഷേത്രത്തിൽ എത്തുകയുണ്ടായി. അപ്പോൾ ഈ ക്ഷേത്രത്തിലെത്തിയതിന് അപ്പോഴാണ് എന്താണ് ശ്രീരാമൻ ലക്ഷ്മണനോടും ഹനുമാനോടും ഈ ക്ഷേത്രത്തിന് ഇവിടെ സുബ്രഹ്മണ്യ സാന്നിധ്യമുണ്ട്, ഈ സുബ്രഹ്മണ്യ സാന്നിധ്യമുണ്ട്, ഇവിടെ നമുക്ക് സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്ര ഒരു കഥ, അതിനൊരു പൂർവികമായ ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ലക്ഷ്മണനോടും ഹനുമാനോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കഥയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഏകദേശം സുബ്രഹ്മണ്യൻ ബാലസുബ്രഹ്മണ്യനായിരിക്കുന്ന കാലത്ത് ബ്രഹ്മാവ് ഇവിടെ എത്തുകയും ബ്രഹ്മാവ് എത്തുന്ന സമയത്തെയാണെങ്കിൽ ഓങ്കാരത്തിൻ്റെ അർത്ഥം ബ്രഹ്മാവിനോട് ചോദിക്കുകയും കൃത്യമായിട്ട് ഉള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ബ്രഹ്മാവിന് കഴിഞ്ഞില്ല. അപ്പോൾ അതിനെ തുടർന്ന് വീരബാഹുവിനോട് ബ്രഹ്മാവിനെ ബന്ധിക്കാൻ ബാലമുരുകൻ ബാലസുബ്രഹ്മണ്യൻ പറയുന്നു. അതിനുശേഷം ബന്ധിക്കുക, അതോടൊപ്പം തന്നെ പ്രപഞ്ചം നിശ്ചലമാവുകയും ചെയ്യുന്നു. അത് അതിനുശേഷമാണെങ്കിൽ പരമശിവൻ ഇടപെടുകയും പരമശിവൻ വരികയും അല്ല ബാലസുബ്രഹ്മണ്യനോട് ബ്രഹ്മാവിനെ മോചിപ്പിക്കാൻ പറയുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം പ്രായച്ചിത്തമായിട്ട് ഒരു നാഗരൂപം കൊണ്ട് അവിടുത്തെ കിണറ്റിൽ ഏകാന്തവാസം അനുഭവിച്ചു എന്നൊക്കെ പറയുന്നു. അതാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷമാണെങ്കിൽ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ ആണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. അതിനുശേഷം ശ്രീരാമൻ ഇവിടെ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതോടൊപ്പം പ്രതിഷ്ഠ കണ്ടെത്താൻ ഹനുമാനോട് പറയുന്നത്. അപ്പോൾ ഹനുമാൻ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി പോവുകയാണ്. പോകുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് തിരിച്ചുവരാൻ സമയമാവുകയും എന്നാൽ മുഹൂർത്തം പ്രതിഷ്ഠ പ്രതിഷ്ഠിക്കാനുള്ള സമയമാവുകയും അപ്പോഴാണെങ്കിലും ശ്രീരാമൻ തൻ്റെ കയ്യിലെ പെരുവള ഊരി അവിടെ പ്രതിഷ്ഠിക്കുകയാണ്, വിഗ്രഹത്തിന് പകരം പ്രതിഷ്ഠിക്കുകയാണ്. പ്രതിഷ്ഠിക്കുന്നതിന് ശേഷമാണ് ഹനുമാൻ വരുന്നത്. അപ്പോൾ ഹനുമാൻ വരുന്നതിന് ശേഷം ഈ വളയിളക്കിയതിന് ശേഷം വിഗ്രഹം വെക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഹനുമാൻ അത് ഇളക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ മാറ്റാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ആ സമയത്ത് അവിടെ ഒരു നാഗം വരുന്നു എന്നും ആ നാഗം ഈ വള മാറ്റരുതെന്ന
തലയാട്ടി പണം വിടർത്തി കാണിക്കുന്നൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നാഗത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ക്ഷേത്രമാണത്. ആ പിന്നീട് ആ വളയ്ക്ക് മുകളിലാണ് ഈ പ്രതിഷ്ഠ വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വള പെരുവള ഊരി വെക്കുന്നത് കൊണ്ടാണ് പെരുവള ഊരി വെച്ചതുകൊണ്ടാണ് പെരുവളശ്ശേരി എന്നാണ് ഈ ക്ഷേത്രം അല്ലെങ്കിൽ ആദ്യകാലത്തൊക്കെ അറിഞ്ഞപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താണ് പറയുക, പിന്നീട് പ്രൊനൗൺസിയേഷനൊക്കെ മാറി മാറി വന്ന് അത് ലോപിച്ച് ലോപിച്ച് തന്നെ പരളശ്ശേരി എന്നങ്ങനെയാണെന്നാണ് അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളാണ് ഇവിടെ ഉള്ളത്. നാട്ടുകാർ ഇങ്ങനെ പല കഥകളാണ് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തുള്ളത്. ഇപ്പോൾ ഓരോ നാട്ടിലും അവിടുത്തെ ക്ഷേത്രത്തെക്കുറിച്ച് വ്യത്യസ്തമായ എന്താ പറയുക, വ്യത്യസ്തമായ കഥകളുണ്ടാകും, വ്യത്യസ്തമായ ഐതിഹ്യങ്ങളുണ്ടാകും. പക്ഷേ നമ്മൾ ഈ നമ്മൾ കേട്ടറിഞ്ഞ ഈ കഥ കൂടി നമ്മളിവിടെ പങ്കുവെക്കുന്നത്. അതോടൊപ്പം നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലൊക്കെ ഇവിടെ തുലാസംക്രമണ നാളിൽ എന്താണ് പറയുക, കാവേരി ജലം ഇവിടെ എത്തുന്നുള്ളത് അങ്ങനെ ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. പിന്നെ അന്ന് ഇവിടെ എന്താണ് പറയുക, ഈ കുളത്തിൽ കുളിക്കാനായിട്ടൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ആർക്കിടെക്ചർ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ രാജസ്ഥാൻ അതേണൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ എന്താണ് പറയുക, ഈ കിണറുകളിലൊക്കെയാണ് ഇത്ര ഒരു ആർക്കിടെക്ചറൊക്കെ കാണുന്നുള്ളതെന്നാണ് പറയുന്നത്. ഗുജറാത്ത് അതേണൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അപ്പോൾ ഈ മാതൃകയിലുള്ള കുളം എന്താണ് ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ കുളത്തിൻ്റെ ആർക്കിടെക്ചർ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ണൂർ വരികയാണെങ്കിൽ അത് വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ അകത്തൊക്കെ ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഷൂട്ട് ചെയ്യാൻ പെർമിഷനൊക്കെ എടുക്കണം, ഒക്കെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അകഭാഗം ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ണൂർ ജില്ല, ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ കണ്ണൂർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണ്. കണ്ണൂരിലെ വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമായതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇന്ന് കണ്ണൂർ ഫോർട്ട് പോകുന്നുണ്ട്, അല്ലാണക്ക് മുഴുപ്പിലങ്ങാടി ബീച്ചിൽ പോകുന്നുണ്ട്. ആ രണ്ട് വീഡിയോകൾ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോകളും കാണുക, അഭിപ്രായം അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.